കൊല്ലത്തെ കൊമ്പൻ കൊച്ചയ്യപ്പന്റെ കൊമ്പ് ഇന്ന് മുറുകിയാണ്. കൊമ്പുകൾ കൂട്ടിമുട്ടിയത് മൂലം തീറ്റയെടുക്കാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന വെള്ളിമൺ കൊച്ചയ്യപ്പനെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണനായർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. കണ്ണൻ, ഏറെക്കാലത്തെ ബുദ്ധിമുട്ട് അത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ്. അതിനുശേഷം അനുമതി ലഭിക്കുമ്പോൾ അതിൻ്റെ ഈ അതിന് നടപടി സ്വീകരിക്കേണ്ടവരൊക്കെ തന്നെ ആന ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ തീരാശ്വാസത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ നടപടികൾ എങ്ങനെയാണ്? വേദനയില്ലാതെയൊക്കെ കൊമ്പ് മുറിച്ചെടുക്കണം, നടപടികൾക്കൊക്കെ ഏകോപനം നൽകുന്നത് ആരാണ്? മറ്റു വിവരങ്ങൾ അങ്ങനെ അല്പസമയം മുമ്പാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആനയുടെ കൊമ്പ് മുറിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. റേഞ്ച് ഓഫീസർ അജിത്ത് നമ്മളൊപ്പം ഉണ്ട്. എന്ത് നടപടിക്രമമാണ് നമ്മൾ പാലിക്കുന്നത്? നമ്മൾ ബഹുമാനപ്പെട്ട ചീഫ് ഹെഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവനുസരിച്ചിട്ട് ഇന്നേ ദിവസം രാവിലെ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മൾ ആനയുടെ കൊമ്പ് മുറിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ആരംഭിച്ചതിന് മുമ്പ് അതിന് മുമ്പായിട്ട് അതിൻ്റെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. പരിശോധനകൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ പരിശോധന എന്ന് പറയുന്നത് ഇത് ഈ ആന തന്നെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മൈക്രോചിപ്പ് റീഡ് ചെയ്തു. മൈക്രോചിപ്പ് റീഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡാറ്റ ബുക്കുകളെല്ലാം പരിശോധിച്ചാൽ ഇത് ആന തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ, ഇതിൻ്റെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളായ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ പരിശോധിച്ചു. ഇവയെല്ലാം ഓക്കെയാണ്. ഉടൻ തന്നെ നമ്മൾ കൊമ്പുമുറി അളവെടുക്കാനായിട്ട് നമ്മൾ പിന്നെ ആളെ ഡോക്ടർ അടുത്ത് ഡോക്ടറെ ഏൽപ്പിക്കുകയും ഡോക്ടർ അളവെടുത്തതിന് ശേഷം എത്രയാണ് കൊമ്പ് മുറിച്ച് മാറ്റേണ്ടതെന്ന് ഡോക്ടർ മാർക്ക് ചെയ്തതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ വിനയൻ, തൃശ്ശൂർകാരനായ വിനയനോട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വിനയനെ കൊണ്ട് നമ്മൾ കൊമ്പ് മുറിച്ച് മാറ്റിയിട്ടുള്ളതാണ്. ഇനി കൊമ്പ് മുറിച്ച് മാറ്റിയതിന് ശേഷം ആ ഓരോ കൊമ്പ് മുറിച്ച് മാറ്റിയിട്ട് അത് ഒരുക്കി വൃത്തിയാക്കും. വൃത്തിയാക്കി കൊമ്പിൻ്റെ ഷേപ്പ് ഉണ്ടാക്കണം. കാര്യം കൊമ്പ് മുറിച്ച് മാറ്റുമ്പോൾ അത് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അത് ഷേപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം അത് ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ അടുത്ത കൊമ്പിലേക്ക് കടക്കുകയും അത് അടുത്ത കൊമ്പിൻ്റെ അളവെടുത്തിട്ട് എത്രയാണോ മുറിച്ച് മാറ്റേണ്ടത്. നമുക്ക് ചുമ്മാ മുറിച്ച് മാറ്റുമ്പോൾ ഒരു അളവെടുക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതനുസരിച്ച് മജ്ജയും മാംസമൊക്കെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ആ അളവ്. അതൊരു അളവ് ഡോക്ടർക്കെ അറിയത്തുള്ളൂ. ആ ഡോക്ടർ അളവെടുത്ത് തന്നതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തതനുസരിച്ച്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും മുറിച്ച് മാറ്റും. ഇങ്ങനെ സാധാരണ ഉണ്ടാവാറുണ്ടോ ആനകൾക്ക് ഇങ്ങനെ കൊമ്പ് കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ? എല്ലാ പ്രാവശ്യം ഉണ്ടാവാറില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മൾ എല്ലാ നടപടിക്രമങ്ങളും ചെയ്തതാണ്. ഇതിനെ എന്ന് വെച്ചാൽ ചില ആനകൾക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. രണ്ടര മാസമായിട്ട് അനുമതി കിട്ടി ഇരിക്കുകയാണ്. രണ്ടര മാസമായിട്ടില്ല, ഒരു മാസമായിട്ടുള്ള അനുമതി കിട്ടിയിട്ട് ഒരു മാസമേ ഉള്ളൂ. ഇത് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഞാനവിടെ ഇത്രയും വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിലേ അദ്ദേഹത്തിന് ഇരുന്നു ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡിലേ ഉണ്ടാവാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഡോക്ടറുടെ ഒരു പിന്നെ ഈ ഒരു അരിക്കൊമ്പൻ മിഷനുമായിട്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ ഡോക്ടർ എത്താനുള്ള താമസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് പിന്നെ അന്ന് ഇവിടെ ആന എത്തിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടറുടെ ഒരു സമയമാണ്. നാലാമത്തെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നതാണ്. അന്ന് ഡോക്ടർ അരിക്കൊമ്പനുമായിട്ട് തേക്കടിയിലായിരുന്നു, തേക്കടി ഇടുക്കിയിലായിരുന്നു. അതുകൊണ്ടാണ് എത്താതിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം നമ്മൾ ചെയ്തത്. നമുക്ക് ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞതൊക്കെ ജീവികളുടെ ഒരു ആഹാരം എടുക്കുന്നതിനോ മറ്റു ബുദ്ധിമുട്ടുകൾക്കോ നമ്മൾ ഒരിക്കലും എത്രയും പെട്ടെന്ന് നമ്മൾ ആ കാര്യങ്ങൾ ഒഴിവാക്കി ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് റേഞ്ച് ഓഫീസർ പറഞ്ഞത്. കാര്യം ഇന്ന് രാവിലെ അദ്ദേഹവും ഡോക്ടറും ഈ കൊമ്പ് മുറിക്കുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള വിനയൻ എന്ന് പറയുന്ന വ്യക്തിയും എത്തി. അതിനുശേഷം ആ ആനയുടെ കൊമ്പിൻ്റെ നീളം അളന്നു. അതിനുശേഷം അതിൻ്റെ എത്ര കനമുണ്ട് എന്നുള്ള കാര്യം അളന്നു. അത് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ആനയുടെ കൊമ്പ് മുറിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ രണ്ട് കൊമ്പുകളുടെയും ഭാഗം മുറിച്ച് മാറ്റി അതിനുശേഷം കൊമ്പ് മിനുസപ്പെടുത്തി എടുക്കുന്നൊരു പ്രക്രിയയുണ്ട്. രണ്ടര മൂന്ന് മണിക്കൂറോളം ഇതിന് വേണ്ടിവരും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ തന്നെ പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള ആനയുടെ കൊമ്പ് മുറിക്കാൻ വെറ്റിനറി ഡോക്ടർമാർ, മൃഗസംരക്ഷണ വകുപ്പിൻ, വനംവകുപ്പിൻ്റെ വെറ്റിനറി ഡോക്ടർമാർ തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്രത്തോളം കാലതാമസം ഉണ്ടായത്. ഇപ്പോൾ ആനയുടെ ഉടമയായിട്ടുള്ള ഓമനക്കുട്ടൻ പിള്ള, ചേട്ടാ അത്യാവശ്യം ആശ്വാസമായിട്ടുണ്ടോ? ആശ്വാസമായി. ഇനി അതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ ആ മെഷർമെൻ്റ് ഒന്ന് നോക്കിയിട്ട് കൈ എടുക്കുന്ന ഭാഗത്തിൽ അത് മുറിക്കാനുള്ള റീമെഷർമെൻ്റ് ചെയ്യാൻ പോവാണ്. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു കൊമ്പ്, ഒരു കൊമ്പിൻ്റെ ഒരു ഒരു ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു കൊമ്പ് കൂടി ഇനി മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതിന് ഇനിയും വെറ്റിനറി ഡോക്ടർമാർ ആ കൊമ്പ് എത്രത്തോളം മുറിക്കണം എന്നുള്ള ഒരു അളവെടുക്കും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ഭാഗം മുറിച്ച് മാറ്റുന്ന നടപടിയിലേക്ക് പോകുക. എന്തായാലും ആശ്വാസമായിട്ടുണ്ട് കൊച്ചയ്യപ്പനെ. കാര്യം ഈ കൊമ്പ് മുറിക്കാത്തത് മൂലം വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. ആഹാരമെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. വെള്ളം ശരീരത്ത് തളിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അന്നും ഇതേ സ്ഥലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു ആളാണ് ഞാൻ. അന്നും കൊമ്പുകൾ കൂട്ടിമുട്ടുന്നൊരവസ്ഥ മൂലം, അതായത് ഈ ബുദ്ധിമുട്ടുള്ള അത് ഇത്ര സെന്റിമീറ്റർ, നേരത്തെ ആ വെറ്റിനറി വിഭാഗത്തിൽ നിന്ന് ആളുകൾ തന്നെ പറഞ്ഞതുപോലെ അത് മജ്ജയുണ്ട് മാംസമൊക്കെ തന്നെ അതിലേക്ക് പോകാത്ത രീതിയിൽ കൃത്യമായ അളവെടുക്കുക, അതായത് ഈ തുമ്പിക്കൈ സ്വതന്ത്രമാക്കി എടുക്കുക, അതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സെന്റിമീറ്റർ കണക്ക് എടുത്തുകൊണ്ട് ഈ കൊമ്പ് മുറിക്കുക, അങ്ങനെയാണോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യം. ഇത് ഈ കൊമ്പ് മുറിക്കുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. കാര്യം ഒത്തിരി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും അസുഖങ്ങൾ ഉണ്ടാവാനോ കൊമ്പ് കേടുപാട് സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ ഡോക്ടർമാർ എത്തി അത് കൃത്യമായി എത്രത്തോളം ആ കൊമ്പ് മുറിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കും. അതിനുശേഷം അതിൻ്റെ നീളം അളക്കും. നീളവും കനവും അളന്ന ശേഷമാണ് കൊമ്പ് മുറിക്കുന്ന നടപടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ രണ്ടാമത്തെ കൊമ്പ് മുറിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ മുറിച്ചു മാറ്റിയ ശേഷം വീണ്ടും അത് ചെത്തി മിനുസപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആനയ്ക്ക് സുഖകരമായിട്ട് ആ കൊമ്പുകളിൽ നിന്ന് ഈ തുമ്പിക്കൈ പുറത്തേക്ക് എടുക്കാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കൊമ്പിൻ്റെ രണ്ടാമത്തെ ഭാഗം മുറിച്ചു മാറ്റുന്ന ഒരു നടപടിക്രമമാണ് പുരോഗമിക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കും. പക്ഷേ അതിനുശേഷം അത് മിനുസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാകും ഇനി സമയമെടുക്കുക. കാര്യം ഒരു കാരണവശാലും അത് ആനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വേണം അത് മിനുസപ്പെടുത്തി എടുക്കാൻ. അത് ഏതാണ്ട് 2.5-3 മണിക്കൂറോളം എടുക്കും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി ഡോക്ടർമാരും അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടുകളാണ്. കാരണം നമുക്കറിയാം, പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത രീതിയിൽ പോലും വലിയ ബുദ്ധിമുട്ട്. കാരണം ചൂട് കാലമാണ്, ആ സമയത്ത് പോലും വെള്ളം തനിയെ അല്ലെങ്കിൽ പുറത്തേക്ക് തളിക്കാൻ കഴിയാത്ത സ്ഥിതി. അതുകൊണ്ട് തന്നെ മോട്ടോർ ഉപയോഗിച്ചായിരുന്നു പാപ്പാന്മാരൊക്കെ തന്നെ വെള്ളം ഒഴിച്ചത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് തീറ്റ എടുക്കുക എന്നത് വലിയൊരു ടാസ്ക്. അത് എന്തായാലും നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. തനിയെ ഒരു കൊമ്പ് അറത്തുമ്പോൾ, അതിൻ്റെ ചെറിയ ഭാഗം അറത്തപ്പോൾ തന്നെ അനായാസം അത് കൊമ്പ് പുറത്തേക്ക് എടുക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി മുറിച്ച് മാറ്റുമ്പോൾ ആ ദുരിതകാലത്തിന് എന്തായാലും അറുതി വരികയാണല്ലോ. കഴിഞ്ഞ പോയ കാലത്തെ ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു അതിന് ഒരു കാണാൻ ഒരിക്കൽ കൂടി? അതായത് 2.5 മാസത്തിലധികമായി ഈ ആനയുടെ കൊമ്പ് തമ്മിൽ കൂട്ടിമുട്ടി, അതായത് കൂട്ടുകൊമ്പ് എന്നാണ് ഇതിന് പറയുന്നത്, കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുമൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളം, വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ ആന ശരീരത്തേക്ക് വെള്ളം തളിക്കുന്ന രീതിയുണ്ട്. ആ വെള്ളം തളിക്കാൻ സാധിക്കാത്ത അവസ്ഥ, കാര്യം ഈ തുമ്പിക്കൈ സുഖകരമായിട്ട് ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അതുമൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ആനയ്ക്കുണ്ടായിരുന്നു. ഭക്ഷണം എടുക്കുന്നതിലടക്കം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് വാർത്തകൾ വന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിച്ചത്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ കൊമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. കൊമ്പ് മുറിക്കാൻ വേണ്ടി വെറ്ററിനറി വനംവകുപ്പിലെ മൃഗഡോക്ടർമാർ തന്നെ എത്തേണ്ടതുണ്ട്. അത് അങ്ങനെയാണ് നടപടിക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിലെ ഡോക്ടർമാർ ഇവിടെ എത്തി അത് ആദ്യം ആ കൊമ്പിൻ്റെ നീളം പരിശോധിച്ചു. അതിനുശേഷം അതിൻ്റെ കനം എത്രയുണ്ട് എന്ന് പരിശോധിച്ചു. പിന്നീട് എത്രത്തോളം ഭാഗം അത് മുറിച്ചു മാറ്റണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കി. പിന്നീടാണ് ആദ്യത്തെ കൊമ്പ് മുറിച്ചു മാറ്റിയത്. ഇപ്പോൾ രണ്ടാമത്തെ കൊമ്പ് മുറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും കൊച്ചയ്യപ്പൻ്റെ, വെള്ളിമൺ കൊച്ചയ്യപ്പൻ എന്ന ആനയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമാകുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. എന്തായാലും കൊച്ചയ്യപ്പൻ ശാന്തനായി തന്നെ കിടക്കുകയാണല്ലേ? തീർച്ചയായും ശാന്തനായി തന്നെ കിടക്കുകയാണ്. പാപ്പാൻ്റെയും ഉടമയുടെയും നേതൃത്വത്തിലുള്ള ആൾക്കാരും അവിടെ സമീപത്ത് തന്നെയുണ്ട്. അവർ ആനയെ ശാന്തരാക്കി കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കൊമ്പ് മുറിക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കൊമ്പ് രണ്ടും പൂർണ്ണമായും മുറിച്ചു മാറ്റുന്ന ഇത് പ്രക്രിയ പൂർത്തിയാകും. പക്ഷേ അതിനുശേഷം വീണ്ടും ഏതാണ്ട് 2.5-3 മണിക്കൂറോളം വേണ്ടിവരും അതിൻ്റെ കൊമ്പ് മിനുസപ്പെടുത്താൻ. കാര്യം ഇത്തരത്തിൽ മുറിച്ചു മാറ്റുന്ന കൊമ്പ് വളരെ കൂർത്ത് ഇരിക്കുന്നൊരു സാഹചര്യമാണ്. അതിലിപ്പോൾ ആനയുടെ തുമ്പിക്കൈയിലടക്കം മുറിവ് ഉണ്ടാക്കും ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും അത് മിനുസപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. എറണാകുളം സ്വദേശിയായിട്ടുള്ള വിനയൻ എന്ന് പറയുന്ന പരിചയസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ആ കൊമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അതിൻ്റെ മുറിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് ഒരുക്കുകൾ കൂടി പോകാമെന്ന് തോന്നുന്നു. അത് നമുക്കതിലേക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വിലക്ക് വല്ലതും ഉണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള മുറിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കുന്നതിന് പരിമിതികളുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുറിക്കുന്ന ദൃശ്യങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്യരുത്, അല്ലെങ്കിൽ അത് ചിത്രീകരിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. ബാക്കിയുള്ള, അതായത് കൊമ്പ് മുനിസപ്പെടുത്തുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ കൊമ്പ് മുറിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കരുത്, അത് നിയമപരമായ പ്രശ്നമുണ്ടാകും എന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കാത്തതും. ബാക്കിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചിത്രീകരിക്കാൻ വനംവകുപ്പിൻ്റെ അനുമതിയുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കൊമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകും. അതിനുശേഷം മിനുസപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോകും.
കണ്ണൻ സൂചിപ്പിച്ചവർ എന്തായാലും വലിയൊരു ആശ്വാസമാണ് കൊച്ചയ്യപ്പനെ സംബന്ധിച്ചോളം കാണുന്നത്. കാരണം കണ്ണൻ അവിടെ നേരിട്ടെത്തി ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രേക്ഷകരും ഒക്കെ അറിയുന്നത്. ആനസ്നേഹികളൊക്കെ വലിയ ആശങ്ക രേഖപ്പെടുത്തി. പിന്നീടാണ് ഈ അനുമതി തേടിയുള്ള ആ ഒരു സങ്കീർണമായ മറ്റ് നൂലാമാലകൾ അതൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ഉത്തരവ് ലഭിക്കുന്നത്, അനുമതി ലഭിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈകിപ്പോയത് കണ്ണൻ? പ്രതീക്ഷ, അരിക്കൊമ്പൻ തന്നെയായിരുന്നു പ്രശ്നം. കാര്യം അരിക്കൊമ്പൻ്റെ പിന്നാലെ വനം വകുപ്പിലെ ഡോക്ടർമാരൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആ ഡോക്ടറെ എത്തിക്കാൻ സാധിച്ചില്ല. കാര്യം മറ്റ് വെറ്റിനറി ഡോക്ടർമാർ മാത്രം അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയ അല്ല, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി അങ്ങനെ ചെയ്യാനും സാധിക്കില്ല. വനം വകുപ്പിലെ ഡോക്ടർമാർ എത്തി അത് കൊമ്പിൻ്റെ നീളം പരിശോധിച്ച് അതിൻ്റെ കനം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ച് കൃത്യമാക്കിയ ശേഷം മാത്രമേ ഒരു ഈ കൊമ്പ് പൊറിക്കുന്ന നടപടിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അരിക്കൊമ്പൻ്റെ മിഷനിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഡോക്ടർമാരെത്താൻ വൈകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായത്. എന്തുതന്നെയാലും ഇപ്പോൾ ആശ്വാസമാണ്. ഇപ്പോൾ മുറിച്ച കൊമ്പിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു. മുറിച്ച കൊമ്പ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകണം. എന്താ ചെയ്യുക? നമ്മൾ പിന്നെ നമ്മൾ ബന്ധുസിലെടുക്കുകയാണ്. ഇന്ന് നമ്മൾ സർക്കാർ ബന്ധുസിലെടുക്കും. സർക്കാർ ബന്ധുസിലെടുത്ത് നമ്മൾ സൂക്ഷിച്ചതിന് ശേഷം നേരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. ഇന്നലെ നമ്മൾ അടുത്ത ദിവസം തന്നെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സ്ട്രോങ് റൂമിലാണ് ഇത് സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമിൽ ഇതണക്ക് പിന്നെ നമ്മുടെ മുറിച്ച കൊമ്പുകളെല്ലാം ശേഖരിച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് സ്ട്രോങ് റൂം. കൊച്ചയ്യപ്പൻ്റെ ആശ്വാസമായല്ലേ? തീർച്ചയായും തീർച്ചയായും. ഇതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഡോക്ടറുടെ ഒരു അസൗകര്യം ഇടയ്ക്കൊന്ന് ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏത് നമ്മൾ ഇതിന് മുമ്പ് കിട്ടിയുള്ള അപേക്ഷകളെല്ലാം നമ്മൾ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പ്രതീക്ഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഈ അരിക്കൊമ്പൻ്റെ വിഷയം മൂലം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ മിഷനിലായിരുന്നു. ഇപ്പോൾ ആനയുടെ രണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ രണ്ട് കൊമ്പും മുറിച്ചു മാറ്റിയിരിക്കുന്നു. സുഖകരമായി ഇപ്പോൾ ആനയ്ക്ക് തുമ്പിക്കൈ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചെത്തി മിനുസപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചയ്യപ്പൻ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കണ്ണൻ കണ്ണൻ നേരത്തെ ആ ബുദ്ധിമുട്ട് കാലത്ത് കൊച്ചയ്യപ്പനെ കണ്ട ആളാണ്. ഇപ്പോൾ കൊമ്പ് രണ്ടും മുറിച്ച് മാറ്റുമ്പോഴുള്ള ആശ്വാസം കൊച്ചയ്യപ്പന് കാണാമല്ലേ കണ്ണൻ? തീർച്ചയായും ആ രണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആയിരുന്നില്ല ഒരു അരമണിക്കൂർ മുമ്പ് വരെ. കാര്യം ആ രണ്ട് കൊമ്പുകളും പരസ്പരം കൂട്ടി മുട്ടിയിരിക്കുകയായിരുന്നു. തുമ്പിക്കൈ പുറത്തോട്ടെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു കൊച്ചയ്യപ്പൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. ഇനി ആ കൊമ്പ് ചെത്തി മിനുസപ്പെടുത്തേണ്ടതുണ്ട്. ചെത്തി മിനുസപ്പെടുത്തുന്ന പ്രക്രിയ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇത് എറണാകുളം സ്വദേശിയായിട്ടുള്ള വിനയൻ ചേട്ടാ, എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒരു പീസ് കൂടി എടുക്കാണ്ട് ചെറിയ ചെറിയ നീളം കുറക്കാണ്ട് ഇനി കറക്റ്റ് ആവുള്ളൂ. ഇദ്ദേഹമാണ് കൊമ്പ് മുറിച്ചു മാറ്റുന്നതിന് ശേഷം ആ കുറച്ചുകൂടി അതൊന്ന് മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അല്പം കൂടി ഒരു സുഖകരമായി ആനയ്ക്ക് തുമ്പിക്കൈ എടുക്കത്തക്ക രീതിയിലേക്ക് ആ ചെറിയ ഡോസോ അല്ലെങ്കിൽ ഒന്നും നൽകാതെയാണോ ചെയ്തത്? ഇനിയുള്ള മറ്റ് ആരോഗ്യ പരിശോധനകളൊക്കെ എങ്ങനെയാണ് കണ്ണൻ? മയക്കുന്ന നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. വനം വകുപ്പിൻ്റെ ഡോക്ടർ എത്തി നീളവും അതുപോലെ തന്നെ ആ കൊമ്പിൻ്റെ കനവും പരിശോധിച്ചു. അതിനുശേഷമാണ് കൊമ്പ് മുറിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നത്. കാര്യം മറ്റ് ഡോക്ടർ ഇപ്പോൾ നമ്മൾ സംസാരിക്കും. ഇനി എന്തെങ്കിലും എന്തൊക്കെ നടപടികളാണ് ഇനിയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ മറ്റു കാര്യങ്ങളോ? നിലവിൽ ഇപ്പോൾ സാധാരണ ആനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ തന്നെ ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കാറുണ്ട്. അതിനുശേഷം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഉത്തരപ്രകാരമാണ് സാധാരണ ഇത് മുറിക്കാറുള്ളത്. അപ്പം നമ്മളിപ്പോൾ അളവ് ഓൾറെഡി എടുത്ത് കൊടുത്തു. സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് എൻ്റെ അകത്തെ പൾപ്പിന് പരിക്കൊള്ളൊന്നും പറ്റാത്ത രീതിയിൽ എടുക്കുന്ന രീതിയിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അളവെടുത്ത് കൊടുക്കും. അളവ് എടുത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ മുറിച്ചിരിക്കുന്നത്. ഇപ്പം വീണ്ടും ഫസ്റ്റ് മുറിപ്പ് കഴിഞ്ഞതിന് ശേഷം തുമ്പി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം കുറച്ചും കൂടി നമ്മളത് സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ മുറിക്കാനുള്ളത് നിർദ്ദേശം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടാകുമോ? ഇത് സാധാരണ ഈ മയക്കൊക്കെ ആണല്ലോ ചില കാര്യങ്ങൾ ചെയ്യാറുള്ളത്, അങ്ങനെ ഒന്നും വേണ്ടി വരില്ല ഇതിന്? ഓക്കെ, സാധാരണയായിട്ട് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. കൊമ്പ്, അതായത് അപ്പർ ഇൻസൈസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൊമ്പല്ലാണ്, മുകളിലത്തെ കൊമ്പല്ലാണ് സാധാരണ ആനയ്ക്ക് മുകളിലോട്ട് തള്ളി വരുന്നത്. അപ്പോൾ അതിന് വേറെ മുറിവുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണ നമ്മൾ സേഫായിട്ട് എടുക്കുമ്പോഴത്തേക്ക്. പിന്നെ ചില ആനകളിൽ മാത്രമേ അങ്ങനെ നമ്മൾ പോകാറുള്ളൂ. ഇപ്പം ഒട്ടും അടുപ്പിക്കാത്ത ആന
അതല്ലെങ്കിൽ മദപ്പാട് നിൽക്കുന്ന ആനയ്ക്ക് കൂട്ടുകൊമ്പായി പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ മയക്കിയിട്ട് ഉള്ള ഒരു പ്രൊസീജിയറിലേക്ക് പോകാറുള്ളൂ. കൊച്ചേപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഇല്ല, വിഷയമില്ല. ഓക്കെ. വെറ്റിനറി ഡോക്ടറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന പോലെ അങ്ങനെ മയക്കി ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. സാധാരണ മദപ്പാളിൽ നിൽക്കുന്ന ആന അങ്ങനെയൊക്കെയുള്ള ആനകൾക്കാണ് മയക്കി ഒരു ഒരു നടപടി അങ്ങനെ ഒരു രീതിയിലേക്ക് അതിൻ്റെ കൊമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ അല്പം കൂടി നീളം കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ ആനയുടെ കാര്യം തുമ്പിക്ക് സുഖകരമായി എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. വീണ്ടും ഡോക്ടർ ആ നീളം അളന്നു നോക്കി അല്പം കൂടി അകത്തേക്ക് കൊമ്പ് മുറിച്ചു മാറ്റുകയാണ്. അതിനുശേഷമായിരിക്കും വീണ്ടും കൊമ്പ് മിനുസപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോവുക. കണ്ണൻ, മറ്റ് രീതിയിലൊന്നും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയല്ലേ ഇപ്പോൾ ഈ നടപടികളൊക്കെ പൂർത്തിയായിരിക്കുന്നത്? ഇനി മറ്റ് ആരോഗ്യപരമായ ചികിത്സ സംബന്ധിച്ചൊക്കെയുള്ള ഇനി നൽകേണ്ട മരുന്നുകളോ അങ്ങനെയൊക്കെയുള്ള നിഷ്ഠകളൊക്കെ ഉണ്ടോ? എന്താണ് ഡോക്ടർമാരും മറ്റ് ആന പരിപാലിക്കുന്ന ദൈനംദിനമായി പരിപാലിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്? അങ്ങനെ മറ്റ് മരുന്നുകളോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നൽകേണ്ടതില്ല. സാധാരണ ഒരു പല്ല് സംരക്ഷിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ഒരു നടപടിയാണ് നടപ്പാക്കുന്നതെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. നേരത്തെ അല്പം പുറത്തേക്ക് വായി തുമ്പിക്ക് പുറത്തേക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും ആ കൊമ്പിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതിനുശേഷം ഈ കൊമ്പ് മിനുസപ്പെടുത്തും. അതോടുകൂടി തുമ്പിക്ക് സുഖകരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊച്ചേപ്പിനെത്തും. ഭക്ഷണം സുഖകരമായി എടുക്കാൻ സാധിക്കും. വെള്ളം തുമ്പിക്കായി ഉപയോഗിച്ച് തളിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കും. കാര്യം കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തും സമാനമായ ഒരവസ്ഥ കൊച്ചേപ്പിനുണ്ടായിരുന്നു. അന്ന് വരുമ്പോൾ പുതിയ ദിവസം സമാനമായ രീതിയിലുള്ള ഒരു പ്രക്രിയ നടപ്പാക്കിയ ശേഷമാണ് ആനയുടെ കൊമ്പ് മുറിച്ചു മാറ്റിയത്. അന്നും ഏതാണ്ട് ലോക്ക്ഡൗൺ കൂടി ആയതുകൊണ്ട് ഏതാണ്ട് മൂന്നോ നാലോ മാസത്തോളം അതിൻ്റെ ഭക്ഷണം എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. നിലവിൽ ഇപ്പോൾ ഇന്ന് ഒരു 12 മണി 1 മണിയോടുകൂടി തന്നെ ഈ പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കും. അതിനുശേഷം കൊച്ചേപ്പിന് സുഖകരമായി തന്നെ ഈ തുമ്പിക്കായി ഉപയോഗിച്ച് ഭക്ഷണം എടുക്കാൻ തീറ്റ എടുക്കാനും അതുപോലെ തന്നെ വെള്ളം എടുക്കാനും ഒക്കെ തന്നെ സാധിക്കുമെന്നാണ് ഡോക്ടർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള സ്ക്രീനിൽ കാണുന്നത് ആ ദുരിതകാലത്തെ കാഴ്ച. അത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. രണ്ട് കൊമ്പുകൾ വളർന്നുകൊണ്ട് തീറ്റ പോലും തിന്നാൻ കഴിയാത്ത രീതിയിൽ ദുർഘടമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഇന്നിപ്പോൾ ഇതാ ആശ്വാസത്തിൻ്റെ, അതായത് കൊച്ചയ്യപ്പൻ റീലോഡഡ്, ആരോഗ്യപരമായ റീലോഡഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ ദുരിതകാലം അവസാനിച്ചിരിക്കുന്നു. ഇനി നന്നായിട്ട് ഭോജനമെടുക്കാം, നന്നായി നീരാടാം. കൊച്ചയ്യപ്പന് ദുർഘടമായ ആ കുട്ടിമുട്ടിയ കൊമ്പുകളാണിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പിൻ്റെ വെറ്ററിനറി ഡോക്ടറുടെ ഏകോപനത്തിൽ മുറിച്ച് മാറ്റിയിരിക്കുന്നത്.